super, super, super. നല്ല പടം എനിക്ക് ഒത്തിരി ഇഷ്ടമായി, ഒത്തിരി ഇഷ്ടമായി. ഇത് ലേഡീസ് ഏറ്റെടുക്കും. മറ്റേ കട്ട് ചെയ്തേക്കണം. നല്ല പടം, നല്ല പടം. മമ്മൂക്ക അടിപൊളിയാണ്. നല്ലൊരു സാധാരണക്കാരൻ്റെ പടം, സാധാരണ സിമ്പിൾ പടം. അത് അവൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന സ്വാഭാവികമായിട്ട് നടക്കുന്ന പ്രശ്നങ്ങൾ അവസാനം നല്ലൊരു നല്ല ക്ലൈമാക്സിൽ ഒപ്പിക്കുന്നു. ക്ലൈമാക്സിൽ കുറച്ച് പടം ശോകമായി പോകുമെന്ന് തോന്നുമെങ്കിലും നല്ല ട്വിസ്റ്റിലൂടെ അത് നല്ലൊരു സന്ദേശം കൂടെ നൽകുന്നുണ്ട്. പിഷാരടിയുടെ പഞ്ചവർണ്ണത്തേക്കാളും ഗംഭീര പടമാണ്. നന്നായിട്ടുണ്ട്, സൂപ്പറായിട്ടുണ്ട്. നന്നായിട്ടുണ്ട്, നന്നായിട്ടുണ്ട്. പടങ്ങളോ സൂപ്പറോടോ? നല്ല അഭിനയോ? നല്ല പടമാണ്, നല്ല പടം, നല്ല പടം, നല്ല പടം, നല്ല പടം. തകർത്തു, മമ്മൂക്ക തകർത്തു. നല്ല പടം. കുറച്ച് ലാഗിങ് ആയിരുന്നു ഇന്റർവ്യൂല് വരെ. നല്ല പടം, അടിപൊളി, സൂപ്പർ 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 സൂപ്പർ. സംഭവം കലക്കിയിട്ടുണ്ട്, പിഷാരടി ചേട്ടൻ സംഭവം പൊളിച്ച്. എന്തോ എന്തോ നന്നായിട്ടുണ്ട്. നല്ല സിനിമയാണ്, ഫാമിലിക്ക് ഇഷ്ടപ്പെടുന്ന നല്ലൊരു സിനിമയാണ്. നമുക്ക് ഗംഭീരമായിട്ടുണ്ട്. സൂപ്പർ സൂപ്പർ സൂപ്പർ, അടിപൊളി, അടിപൊളി, സൂപ്പർ പടം, അടിപൊളി, നല്ല പടം, കൊള്ളാം, നല്ല പടം, അടിപൊളി. എനിക്ക് പാട്ട് തിയേറ്ററിൽ കേട്ടപ്പോൾ വളരെ ഇഷ്ടപ്പെട്ടു. കാരണം എല്ലാ പാട്ടുകളും ഇതിൻ്റെ റീ റെക്കോർഡിങ്ങിലാണ് കമ്പോസ് ചെയ്തത്. അപ്പോൾ ഇവിടെ വന്ന് ഇങ്ങനെ കണ്ട് ഒരു തൃപ്തി വന്നപ്പം നല്ലൊരു സുഖം ഇവിടെ തിയേറ്ററിൽ കാണാൻ. മമ്മൂക്ക പാടി അഭിനയിക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടല്ലോ റീ റെക്കോർഡിങ്ങിൻ്റെ സമയത്ത്. അപ്പോൾ എന്തായാലും നല്ല നല്ല റെസ്പോൺസാണ് തിയേറ്ററിൽ. ജോക്സും വളരെ വളരെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. ഹ്യൂമർ വളരെ നല്ല രസമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടും തോന്നും. എക്സ്പീരിയൻസ് ആദ്യമായിട്ട് അഭിനയിക്കുന്നതാണ്. പക്ഷേ ബിഗ് സ്ക്രീനിൽ കണ്ടപ്പോഴേക്കും വലിയ സന്തോഷം. ശരിക്കും വക്കീലി തന്നെയാണ്. പക്ഷേ ഇതിനുള്ളിലെ പ്രകടനം കണ്ടപ്പോൾ നമുക്കൊരു ആശ്ചര്യമാണ്. പിന്നെ മോറോവർ രമേശ് പിഷാരടി, ഹരി പി നായർ, അങ്ങനെ വലിയൊരു ദീപക് തീർ, എല്ലാവരുടെയും ഒരു കൂട്ടായ്മയിലെ ദ ലെജൻഡ് മമ്മൂക്കയുടെ കുറേ നാളത്തേക്ക് ശേഷമുള്ള നമ്മുടെ മലയാളികൾ കാത്തിരുന്ന ഒരു ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റ് ആകട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. സന്തോഷം, ഒത്തിരി സന്തോഷം. തിയേറ്ററിൽ കണ്ടപ്പോൾ വളരെ സന്തോഷമുണ്ട്. എന്താ പറയുക, എല്ലാവരും എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ലൊരു ടീം വർക്ക്, നന്നായി വിജയിച്ചു എന്ന് തോന്നുന്നു. അതിൻ്റെ ആഘോഷങ്ങളൊക്കെ ഇങ്ങനെ നടക്കുകയല്ലേ. റെസ്പോൺസ് നല്ല റെസ്പോൺസാണ്. അതായത് നല്ലൊരു ത്രെഡാണല്ലോ, ഒരു ലീഗൽ ത്രെഡ്. പിന്നെ ഇപ്പോൾ സൊസൈറ്റിയിൽ ഒത്തിരി നടക്കുന്നൊരു സംഭവങ്ങളാണ്. അതായത് സ്ത്രീകൾക്കിടെ സുരക്ഷയ്ക്കായിട്ട് ഒത്തിരി നിയമങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അതിന് അതുപോലെ തന്നെ മിസ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ആ നല്ലൊരു ത്രെഡിൽ നിന്ന് ഉണ്ടായിട്ടുള്ള ഒരു നല്ലൊരു സിനിമയാണ്. അതുകൊണ്ട് പ്രേക്ഷകർ എല്ലാവരും ഇത് കഴിഞ്ഞിട്ട് സ്വീകരിക്കും. ഒത്തിരി സന്തോഷം. താങ്ക് യു. വളരെ സന്തോഷമാണ്, ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. മമ്മൂക്കയുടെയും രമേശ് ചേട്ടൻ്റെയും കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയത് തന്നെ ഭയങ്കര ഭാഗ്യം. ഇങ്ങനെ ഒരു നല്ല തുടക്കം കിട്ടിയത് തന്നെ ഭയങ്കര ഭാഗ്യമായിട്ടായിരുന്നു. ആ അതെ, ആദ്യമായിട്ടാണ്. വളരെ സന്തോഷമായി, ഭയങ്കര നല്ല, ഭയങ്കര ഹാപ്പിയാണ്. പടം കഴിഞ്ഞു, അറിയില്ല എങ്ങനെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു നോക്കിയ പക്ഷേ.
ഇത് ഞാനല്ല, പുതിയ ആൾക്കാർ, പുതിയ നായികമാർ മൂന്ന് പേര് മലയാള സിനിമയിലേക്ക് വന്നിരിക്കുകയാണ്. അവർ വന്നത് നമ്മുടെ മെഗാതാരം മമ്മൂക്കയോടൊപ്പമാണ്. എനിക്കും വളരെ സന്തോഷം തോന്നുന്നൊരു കാര്യം, ഞാൻ എനിക്കൊരു തമാശ ചെയ്തിട്ട് അത് നല്ലതായിരുന്നു എന്നുള്ളത് ഞാൻ കുറേ നാൾ കേട്ട് ശീലമുള്ളതാണ്. എന്നാൽ ഇമോഷൻ സീനുകൾ നീ ചെയ്തത് നന്നായി എന്ന ആളുകൾ പറഞ്ഞ് കേൾക്കുന്നത് എനിക്ക് വളരെ സന്തോഷം തരുന്നു. കേരളത്തിലുള്ള എല്ലാ സ്ഥലങ്ങളിൽ നിന്നും നല്ല അഭിപ്രായമാണ് വരുന്നത്. കാരണം ഒരു മാസമില്ലാതെ അല്ലെങ്കിൽ അങ്ങനത്തെ ഭയങ്കര ഇടിയും വേളവുമില്ലാതെ ഒരു കൊച്ചു ചിത്രം ഇങ്ങനെ വലിയ രീതിയിൽ സ്വീകരിക്കപ്പെടുക എന്ന് പറയുന്നത് ഒരു നല്ല കാര്യമാണ്. സാധാരണ അങ്ങനെ ഇത്രയും പെട്ടെന്ന് ഇങ്ങനെ ഒരു ഹൈപ്പ് ഇതിന് ഉണ്ടാകില്ല. ഉണ്ടായതിൽ വളരെ സന്തോഷം. അതെ, അത് ഇതായിട്ടൊരു ബന്ധമില്ല, മൊത്തം വ്യത്യാസമാണ്. അതെ, എല്ലാ സിനിമയും നമ്മൾ അങ്ങനെ ടാർഗറ്റഡ് ഓഡിയൻസിനെ വെക്കാൻ പറ്റൂല. കുടുംബത്തിൽ നിന്ന് വരുന്നതാണ് എല്ലാ ആൾക്കാരും. യൂത്ത് വന്നാലും ശരി, പ്രായമായവർ വന്നാലും ശരി, ഏത് പാർട്ടിക്കാരും വന്നാലും എല്ലാവരും ഒരു കുടുംബത്തിനെ റെപ്രസെന്റ് ചെയ്യുന്നവരാണ്. അതുകൊണ്ട് കുടുംബങ്ങൾ ഒന്നിച്ച് വരട്ടെ, അതാ സന്തോഷം. അതെ അതെ അതെ. പ്രേക്ഷകർ കാണാത്തവർ കാണുക, നിങ്ങളെ ഈ സിനിമ നിരാശപ്പെടുത്തില്ല. നല്ല കുറേ മുഹൂർത്തങ്ങൾ കാണാം, കുറച്ച് ചിരിക്കാം. ഒരു ഇക്കയുടെ അഭിനയം നമുക്ക് കുറേ നാളെ ചേർന്ന് നല്ല മുഹൂർത്തങ്ങൾ ഇതിൽ കാണാൻ സാധിക്കും. അവർക്കെല്ലാം നമുക്ക് ഇത്രയും പേരെ ഉൾപ്പെടുത്താൻ പറ്റുന്നുള്ളൂ എന്നുള്ളതാണ് എൻ്റെ വിഷമം. ഇനി എൻ്റെ എല്ലാ കൂട്ടുകാരെയും സിനിമയിൽ ഉൾപ്പെടുന്ന ആഗ്രഹമുള്ളവരാണ്, പക്ഷെ കഥാപാത്രം വേണ്ടേ. ആയിക്കോട്ടെ, വളരെ നന്ദി എല്ലാവരും. ഈ സിനിമയിലെ യഥാർത്ഥ ഗാനഗന്ധർവൻ വെള്ളയും വെള്ളയിട്ട് നടക്കുന്ന ആള് സംസാരിക്കും. ഓഡിയൻസ് എല്ലാം ഭയങ്കര ഹാപ്പിയാണ്. കുറേ കാലത്തിന് ശേഷം തിയേറ്ററിൽ നിറച്ച ഒരു കയ്യടിയും ചിരിയും പകളും ഒക്കെ നമ്മൾ കേൾക്കാൻ ഉണ്ടായി. ആ സന്തോഷം നമുക്കുണ്ട്. ഇതുവരെ ചെയ്യാത്തൊരു വേഷമാണ്. ഒരുപാട് പേര് നല്ല അഭിപ്രായം പറയുന്നു. ഇവിടെ ഇപ്പം പടം കഴിഞ്ഞിട്ടേ ഉള്ളൂ, പക്ഷെ ബാക്കി കാര്യത്തിൽ ഒരുപാട് സ്ഥലത്ത് പടം കഴിഞ്ഞിട്ട് നമുക്ക് ഇടയ്ക്കൊക്കെ കുറേ കോൾസ് വരുന്നുണ്ട്. സോ ഞങ്ങൾ എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. തീർച്ചയായിട്ടും എല്ലാവരും വന്ന സിനിമ കാണണം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു വ്യത്യസ്തമായ ഒരു, പക്ഷേ ഇതുവരെ ആരും പറയാത്ത വേറൊരു ഇതാണ് ഈ സ്റ്റോറിയാണ് ഈ പടത്തിൽ പറയുന്നത്. അവരെല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാത്തരം കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും എല്ലാവർക്കും ചിരിക്കാൻ, ഒരുപാട് ചിരിക്കാനുണ്ട്. ഒരു രണ്ടര മണിക്കൂർ സുഖമായിട്ടിരുന്ന് കാണാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ്. അതെ അതെ. അല്ല, എനിക്ക് ആദ്യം ഒരു പേടിയാണ്. കാരണം വെച്ചാൽ ഞാനതൊരു ചെയ്യാത്തൊരൈറ്റമാണ്, ഞാനതൊരു ചെയ്യാത്ത വേഷമാണ്. ഒരു ഗായകൻ്റെ വേഷമാണത്. ദാസേട്ടനെ പോലെ തോന്നിപ്പിക്കുന്ന ലുക്കും ഒക്കെ വേണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ മരക്കാറെന്ന സിനിമ കഴിഞ്ഞ ശേഷം വന്ന ശേഷം ആ താടി എൻ്റെ മുഖത്തുണ്ടായിരുന്നു. അപ്പോൾ പിഷാരടി പറഞ്ഞ താടി എടുക്കാതിരിക്കാൻ പറ്റും, എനിക്കൊരു വേഷം ചെയ്യാൻ വേണ്ടിയാണെന്ന് പറഞ്ഞു. ഞാൻ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ക്യാരക്ടർ കേട്ടപ്പോഴത്തേക്കും അത് എന്തായാലും ചെയ്യാൻ തീരുമാനിച്ചു. അതിനുവേണ്ടി രണ്ട് മാസം മറ്റു പടങ്ങൾ ചെയ്യാതെ ഈ താടി വളർത്താൻ വേണ്ടി തന്നെ മാറിയിരിക്കുകയായിരുന്നു. അത് തീർച്ചയായിട്ടും പടത്തിനും എനിക്ക് എൻ്റെ ക്യാരക്ടറിനും ഭയങ്കരമായിട്ട് ഗുണം ചെയ്തു. അല്ല, എനിക്ക് നല്ല വേഷം കിട്ടിയിട്ടുള്ളൊക്കെ തന്നെ മമ്മൂക്കയുടെ പടത്തിലാണ്. ഒരുപാട് മമ്മൂക്ക പടത്തിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു പക്ഷേ അത് അതിൻ്റെ ഒരു തുടർച്ചയെന്ന് വേണം ഈ ഗാനഗന്ധർവനകത്തും അഭിനയിക്കാൻ പറ്റി. ആ വേഷം നല്ല വേഷമാണ്, എല്ലാവരും പറയുന്നു സന്തോഷം. എല്ലാവരും സിനിമ ഞാൻ എല്ലാവരും ഫാമിലി ആയിട്ട് നിങ്ങൾക്ക് വന്നിരുന്ന് കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ്. കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും കൈയടിച്ച് സന്തോഷിച്ച് എന്ന നല്ലൊരു മെസ്സേജും ഇതിനകത്ത് കൊടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും എല്ലാ പ്രേക്ഷകർക്കും, എല്ലാ തരം പ്രേക്ഷകർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ തന്നെയായിരിക്കുന്നു ഉറപ്പാണ്. ഫസ്റ്റ് മലയാളം മൂവിയാണ്, അതുകൊണ്ട് തന്നെ ഒരു ഡ്രീം കം ട്രൂ എന്നുള്ളൊരു ഫീലിങ്ങിലാണ്. എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞാൻ ആദ്യ ദിവസം ഓഡിഷൻ കൊടുക്കാൻ പോയത് ഇപ്പോഴും ഓർക്കുന്നുണ്ട്. പടം ഇപ്പോൾ റിലീസായി, വിശ്വസിക്കാൻ ഞാനിപ്പോഴും റിയാലിറ്റിയിലോട്ട് വന്നിട്ടില്ല. നല്ല റിവ്യൂ ആണ് പടത്തിൽ നിന്ന് കിട്ടുന്നത്. ഓഡിഷൻ കൊടുത്തിട്ട് എൻ്റെ വീട് കോട്ടയം. ഞാൻ ചങ്ങനാശ്ശേരിയിലാണ് പഠിച്ചത്. 10 വരെ 11th 12th നൈനിത്താലിൽ പഠിച്ചു. ഡിഗ്രി ചെയ്തത് ലോ ആണ്. ഞാൻ ഹൈക്കോർട്ടിലായിരുന്നു. ഞാനൊരു വക്കീലാണ്. അതെ, ഇല്ലില്ല, അങ്ങനെയല്ല. ഞാൻ പ്രാക്ടീസ് ഇൻറ്റേണായിട്ട് ഒരു ആംബുലൻസ് സാറിനോട് ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് കയറുമായിരുന്നു. പ്രാക്ടീസ് ചെയ്തിട്ടില്ല, സ്ട്രെയിറ്റ്ലി മൂവിയിലോട്ട് കയറിയായിരുന്നു. ഇല്ല, ഇപ്പം പടം കഴിഞ്ഞ് ഇറങ്ങി ഫോൺ നോക്കിയില്ല. നോക്കാം.
വളരെ സന്തോഷമാണ് മമ്മൂക്കയുടെ കൂടെ ഇങ്ങനെ ഒരു തുടക്കം. അത് രമേശ് ഏട്ടൻ്റെ പടത്തിൽ ഭയങ്കര സന്തോഷമാണ്, ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഓഡിഷൻ വഴിയായിരുന്നു കിട്ടിയത്. വീട് കണ്ണൂരാണ്. ഇവിടെ ഇപ്പോൾ തൃപ്പൂണിത്തറ വീടെടുത്ത് നിൽക്കുന്നുണ്ട്. ഒത്തിരി ഹെൽപ്ഫുള്ളായിരുന്നു. രമേശ് ചേട്ടനാണെങ്കിലും എന്ത് തെറ്റുണ്ടെങ്കിലും നമുക്കത് തിരുത്തി തന്ന് കംഫർട്ടബിൾ ആക്കി തന്നിരുന്നു. മമ്മൂക്ക മമ്മൂക്കേനെ പോലുള്ള ഇത്രയും വലിയൊരു മെഗാസ്റ്റാറിൻ്റെ കൂടെ അഭിനയിക്കാൻ പറ്റിയത്, അദ്ദേഹത്തിൻ്റെ വലിയൊരു ഫാനാണ് ഞാൻ. അപ്പോൾ ഒരു ഡയലോഗെങ്കിലും പറയാൻ പറ്റിയിരുന്നെങ്കിൽ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് ഒരു സിനിമയിലെങ്കിലും. ഇത്രയും വലിയൊരു റോൾ കിട്ടിയപ്പോൾ ഭയങ്കര ഭയങ്കര എക്സൈറ്റഡ് ആണ്, ഹാപ്പിയാണ്. ഞാനിപ്പോൾ ഡിസ്റ്റൻസ് ആയിട്ട് ഡിഗ്രി ചെയ്തുകൊണ്ടിരിക്കും. താങ്ക് യു സോ മച്ച്. രമേശ് പിഷാരടി എന്ന സൗഹൃദം അല്ലെങ്കിൽ സുഹൃത്ത്, ഹരിയേട്ടൻ എന്ന് ഞാൻ വിളിക്കുന്ന ഹരിപ്പി നായർ ഇതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ, ഇവർ രണ്ടുപേരുമാണ് എന്നെ ഗാനഗന്ധർവനിലേക്ക് അവരുടെ തുടക്കം. ഒരു കോള് വരികയാണ്, ഞാൻ കോടതിയിൽ കേസ് വാദിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്കൊരു കോള് വരുന്നത്. സിനിമയിൽ ഇങ്ങനെ ഒരു ക്യാരക്ടറുണ്ട്, അപ്പോൾ ഒരു വെർബൽ ക്യാരക്ടറാണ്, നിനക്ക് പറ്റും തോന്നുന്നു, ഒന്ന് വന്ന് സ്ക്രിപ്റ്റ് കേട്ട് നോക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ചെല്ലുന്നു, സ്ക്രിപ്റ്റ് കേൾക്കുന്നു, സിനിമയിലേക്ക് വന്നു. അയ്യോ, അത് പറയാനില്ല. ജീവിതത്തിൽ നമുക്ക് ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള കുറേ മുഹൂർത്തങ്ങൾ ഏറ്റവും മുകളിൽ നിൽക്കുന്നതാണ്. കാരണം കുഞ്ഞിന് മുതലേ നമ്മൾ കണ്ട് ആരാധിച്ച് കാണാൻ കാത്തിരുന്ന അങ്ങനെ ഒരാളുടെ കൂടെ, അത്രയും ഒരു ലെജൻഡിൻ്റെ കൂടെ. പിന്നെ മോറോവർ എൻ്റെ സിനിമയിലെ ക്യാരക്ടർ അഡ്വക്കേറ്റ് ആണല്ലോ. ശരിക്കും ഞാൻ റിയൽ ലൈഫിൽ വക്കീലാണ്, 9 വർഷമായി പ്രാക്ടീസ് ചെയ്യുന്നു ഹൈക്കോർട്ടിലാണ്. അപ്പോൾ മമ്മൂക്കയും വക്കീലായിട്ട് വളരെ പ്രശസ്തനായ അഭിഭാഷകൻ്റെ കൂടെ പ്രാക്ടീസ് ചെയ്തിട്ടാണ്. നിയമത്തിനെക്കുറിച്ച് എല്ലാ വശങ്ങളെക്കുറിച്ചും ഇപ്പോഴും നന്നായി അപ്ഡേഷനും അറിവുള്ള ഒരു വ്യക്തി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ വക്കീലായി അഭിനയിക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ ഞാൻ ചിന്തിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല കക്ഷിയായിരുന്നു. ശരിക്കും കണ്ടാൽ അല്ല, ഞാനല്ലേ ശരിക്കും വക്കീലെന്ന് പറഞ്ഞത്. അഫ്കോഴ്സ് പറഞ്ഞു. ഞാനിങ്ങനെ ഡയലോഗ്സ് നമുക്ക് തരും, നമ്മളപ്പോൾ അത് ഡെലിവറി ആണല്ലോ. ഞാൻ നമ്മുടെ കോടതിയിൽ ഹൈക്കോർട്ടിലൊക്കെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്ന പോലെ, കോടതിയിൽ റെപ്രസെൻ്റ് ചെയ്യുന്ന പോലെ അക്യൂ ഷാൾ നോട്ട് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് പഞ്ചിലൊക്കെ പറയുമ്പോൾ നമുക്ക് പറഞ്ഞു, വക്കീൽ ഇതിനകത്തൊരു ജൂനിയർ അഭിഭാഷകയാണ്, അപ്പോൾ ജൂനിയർ അഭിഭാഷകയെ പോലെ ഡയലോഗ് ഡെലിവറി മതി. പക്ഷേ അത് എനിക്ക് സിനിമ കണ്ടപ്പോഴാണ് അദ്ദേഹം ആ പറഞ്ഞത് എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നത്. കാരണം എൻ്റെ മോഡുലേഷൻസ് മൊത്തം അദ്ദേഹം ഓരോന്നിനും, ഓരോ സെൻറ്റൻസിനും സെക്ഷൻസ് ഉൾപ്പെടെ, വാക്കുകൾ ഉൾപ്പെടെ, അക്യൂസ്ഡ് എന്നാകട്ടെ, ഇൻഫ്ലുവൻസ് എന്നാകട്ടെ, സെക്ഷനിൽ നിന്നാകട്ടെ, എല്ലാം അദ്ദേഹം മോഡുലേഷനിൽ ഒത്തിരി കറക്റ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. സ്ക്രീനിൽ കണ്ടപ്പോൾ അത് മനസ്സിലായി. സോ ബ്ലെസ്. Subscribe to our channel by clicking the subscribe button. Click the bell button and enjoy the latest uploads from our channel.